ചെവിയടപ്പ് വളരെ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ചെവിയടപ്പിൻ്റെ കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും എന്ന് പറഞ്ഞ് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾക്ക് പല കാരണങ്ങൾക്കും ചെവിയടപ്പ് വന്നു കഴിഞ്ഞാൽ പല സിറ്റുവേഷൻസിലും നിങ്ങൾ ഡോക്ടറെ കാണണം, കൺസൾട്ട് ചെയ്യണമെന്ന് പ്രത്യേകം ഞാൻ ആ വീഡിയോയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന പല കമൻസിലും എനിക്ക് വായിക്കാൻ പറ്റുന്നത് നിങ്ങൾ ഡോക്ടറെ കാണാൻ പറയേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു തരണം എന്നുള്ള രീതിയിലാണ് കമൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ചെവിയടപ്പ് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഡോക്ടറെ കാണണം എന്ന് പറയുന്നു, അതുപോലെ ചെവിയടപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുക, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എന്നെ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേര് സുനേന, ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ്. ലെറ്റ് സ്റ്റാർട്ട്. നമുക്കിങ്ങനെ ഒരു ചെവിയടപ്പ് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മൂന്ന് ടെക്നിക്സ് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അത് മാത്രം കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. എന്തുകൊണ്ട് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറയുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കേൾക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൽസാൽവ മാനുവർ ആണ്. അതായത് നമ്മുടെ മൂക്കും വായും അടച്ചു പിടിച്ചതിന് ശേഷം ഊതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചെവിയിലെ ട്യൂബിൻ്റെ ഒരു ഫ്ലാറ്റായ ട്യൂബ് അല്ലെങ്കിൽ നമ്മൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടൊക്കെ വന്നതാണെങ്കിൽ അപ്പോൾ ആ ഒരു സമയം നമ്മുടെ ചെവി അടഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആശ്വാസം കിട്ടുന്നതായിരിക്കും. രണ്ടാമത്തൊരു കാര്യം, വൽസാൽവ മാനുവർ ചെയ്യുന്നതിൻ്റെ കൂടെ ഉമിനീരും ഇറക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യവും എഫക്റ്റീവാണ് ഇതിൻ്റെ കാര്യത്തിൽ. അതായത് നമ്മൾ മൂക്കും വായും അടച്ചു പിടിച്ചിട്ട് ഉമിനീരിറക്കുക, ഊതാൻ വേണ്ടി ശ്രമിക്കുകയും ഉമിനീരിറക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ യോണിങ് ആണ്, അതായത് കോട്ടുവാ ഇടുന്നത് പോലെ ആക്ട് ചെയ്യുക. പാസീവായിട്ടുള്ളൊരു ടെക്നിക്കാണത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്യൂബ് ഫ്ലാറ്റ് ആയതോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ, ഞാൻ പറഞ്ഞ പോലെ ഉയർന്ന സ്ഥലങ്ങൾ യാത്ര ചെയ്ത് വന്നത് കൊണ്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു മൂന്ന് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടും നിങ്ങളുടെ ചെവി തുറക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ചെവി വീണ്ടും വീണ്ടും അടഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകണം. അപ്പോൾ ഈ ഒരു ചെവി അടപ്പ് വരുന്ന ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇയർ വാക്സ് ആണ്. നമ്മുടെ ചെവിയിൽ വാക്സ് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ, ഒരുപാട് വാക്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാർഡ് വാക്സ് ഉള്ള ആൾക്കാരാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചെവി അടപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ ഒരിക്കലും തന്നെ നമ്മൾ വാക്സ് വീട്ടിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടില്ല. കാരണം നമ്മൾ വാക്സ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒന്നുകിൽ കോട്ടൺ ബഡ്സ് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് എടുക്കുമ്പോൾ വാക്സ് ഉള്ളിലോട്ട് പോയിട്ട് ടിംബാനിക് മെംബ്രെയിനിൽ പോയി പറ്റിപ്പിടിക്കാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. അപ്പോൾ ആ വീണ്ടും ചെവി അടപ്പ് കൂടുന്നത് പോലെയാണ് തോന്നുക. അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇയർ വാക്സ് എടുക്കുക എന്നുള്ളതാണ്, നമ്മളെ വീട്ടിൽ തന്നെ എടുക്കാതെ. രണ്ടാമത്തെ ഇതിൻ്റെ ഒരു കാരണം വരുന്നത് ഒന്നുകിൽ നമ്മുടെ ചെവിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവും, അതായത് മിഡിൽ ഇയറിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് ബിൽഡപ്പോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഫെക്ഷൻ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും ചെവിയടപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഇല്ലാതെ ഈ ഇൻഫെക്ഷൻ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ ആപത്തിലേക്കാണ് നമ്മുടെ ചെവിയെ കൊണ്ടുപോവുക. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണ് ബെസ്റ്റ്. മൂന്നാമത്തെ ഒരു കാരണം വരുന്നത് നമ്മുടെ ചെവിയിൽ എന്തെങ്കിലും ഔട്ടർ ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാവുക. അതായത് സ്വിമ്മേഴ്സ് ഇയർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, കുളിച്ച് കഴിഞ്ഞാൽ വെള്ളം കയറിയത് കാരണം ഉണ്ടാകുന്ന ഔട്ടർ ഇയർ, പുറമത്തെ ചെവി, ഞാൻ നേരത്തെ പറഞ്ഞ മിഡിൽ ഇയർ ആണെങ്കിൽ ഇത് പുറത്തെ ചെവിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചെവി അടപ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നതിന് നമ്മൾ ഉടനെ ഡോക്ടറെ കാണാനാണ് ചെയ്യേണ്ടത്. വേറെ ഒരു മാർഗ്ഗവും ഇല്ല. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇയർ ബ്ലോക്കേജും പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടൂ. അടുത്തൊരു കാരണം സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ്. അതായത് പെട്ടെന്ന് നമുക്കൊരു ഞരമ്പിനെ ബാധിച്ച കേൾവിക്കുറവ് പെട്ടെന്നായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നമാണെങ്കിൽ നമുക്ക് മിക്ക സമയത്തും ഒരു ചെവി മാത്രം അടഞ്ഞത് പോലെയാണ് തോന്നുക. അപ്പോൾ നമ്മളൊരു ചിലപ്പോൾ സമയത്ത് നമ്മളൊക്കെ വെയിറ്റ് ചെയ്യില്ലേ, ഒരു 2 ഡേയ്സ് ഒക്കെ വെയിറ്റ് ചെയ്ത് നോക്കും ഇത് ചെവി നോർമലായിട്ട് വരുന്നുണ്ടോ, അടപ്പ് മാറുന്നുണ്ടോ എന്നുള്ളത്. എന്നിട്ടും മാറിയില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എത്രയും വേഗം ഒരു ഓഡിയോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ENT ഡോക്ടർ എന്തായാലും കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കേൾവി പരിശോധിച്ച് അത് ഉറപ്പ് വരുത്തേണ്ടതാണ്, നമ്മളെ കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇയർ ബ്ലോക്കേജിൻ്റെ പ്രശ്നങ്ങൾ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇയർ ബ്ലോക്കേജ് വരുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ട് വരുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കുന്ന റെമഡിയിൽ കൂടിയിട്ട് മാറാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഡോക്ടറെ കാണണമെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. നമ്മൾ പല ആൾക്കാരും ഇപ്പം ചിലപ്പം നമ്മളീ പല ആൾക്കാരും ഇത് ചെവി അടപ്പ് വന്നു കഴിഞ്ഞാൽ നോർമലി ഡോക്ടറെ പോയി കാണുമായിരിക്കാം. പക്ഷേ എന്നാലും ചെറിയൊരു പെർസെൻറ്റേജ് ആൾക്കാരുണ്ട് അവർ ഈ ചെവി അടപ്പ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഡോക്ടറെ കാണാതെ വെച്ചിരിക്കും. ഇതിങ്ങനെ അപ്പം മാറിക്കോളും, ആ ഒരാഴ്ച കഴിവ് മാറിക്കോളും അല്ലെങ്കിൽ 2 ആഴ്ച കഴിവ് മാറിക്കോളും എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കും
ഇരിക്കാൻ പാടില്ല. കാരണം ഇങ്ങനെ വെച്ചിരിക്കുന്നത് മൂലം ചെവിയിലുള്ള ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ അതൊക്കെ വളരെ നന്നായിട്ട് ഈ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് കേൾവിക്കുറവ് കൂടാനും അതിൻ്റെ ഭാഗമായിട്ട് കേൾവിക്കുറവ് ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഇൻഫെക്ഷൻ കാരണം കേൾവിക്കുറവ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ചെവി അടപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ എന്തായാലും ബെസ്റ്റ് ഒരു ഡോക്ടറെ എത്രയും വേഗം കൺസൾട്ട് ചെയ്യാനാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ചെവിയടപ്പിന് ഡോക്ടറെ കാണാൻ പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.